Hello friends, welcome back to our channel. Ellavarkkum life with Admar ne pudhiya video like swagatham. Njan indu vannittulladhu cracked heels inde oru topic ne kurichu samsarikkan vendanu. Idinu munne njan oru video cheyittundayirunnu glycerin use cheyidittu crack korakkunnathine kurichittu. Video like pogunnathine munpu ente channel ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നവരില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പിശുക്കത്ര കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ അറിയാത്തതായതോ അല്ലെങ്കിൽ സമയക്കുറവുകൊണ്ട് ശ്രദ്ധിക്കാത്തതോ ആയ 10 ഹിഡൻ കോസസ് ആണ്. നമ്മൾ ദീർഘനേരം നിൽക്കുന്നത് മുതൽ പോഷകത്തിൻ്റെ കുറവ് വരെ നമ്മുടെ ഈ ഒരു ഊപ്പുറ്റി വീണ്ടുകിരലിന് കാരണമായേക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെയർ ഫുട്ട്. നമ്മൾ കാലിൽ ഒന്നുമില്ല ചെരുപ്പ് ഒന്നുമില്ലാതെ നടക്കുന്നത് നമുക്ക് ഒരുപാട് പൊടിയും അതേപോലെ തന്നെ വീട്ടിനകത്ത് തന്നെ ആണെങ്കിലും വെള്ളമൊക്കെ ഇങ്ങനെ കാലിൽ എപ്പോഴും എപ്പോഴും പറ്റാനുള്ള സാധ്യതയുണ്ട്. അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെയർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു കാലിൽ ഉപ്പൂറ്റി വീണ്ടുകയറിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റാൻഡിങ് ആണ് രണ്ടാമത്തെ കാര്യം. ദീർഘനേരം നമ്മൾ നിൽക്കുന്നത് ലോങ് ടൈമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ നന്നായി നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്നവർക്ക് കാലിൽ വിണ്ടുകളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മൂന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ റോങ് ആയിട്ടുള്ള ഫുഡ് വെയർ സെലക്ട്. റോങ് ആയിട്ടുള്ള ഫുഡ് വെയർ നമ്മുടെ ഹീൽസിനെ മാത്രമുള്ള ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ ഒരു പോസ്റ്ററിനെ തന്നെ അത് ഡാമേജ് ആക്കുന്നുണ്ട്. കാൽപാദത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കൊടുക്കാത്ത ഒരാൾ കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഹീൽസ് ഉപയോഗിക്കുക, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഷൂസൊക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കുന്ന വഴി വിണ്ടീറലിനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തേത് ഡിസീസസ് ആൻഡ് കണ്ടീഷൻസ്. ഇപ്പോൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ഈ സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ അതേപോലെ തന്നെ അമിതവണ്ണം ഇങ്ങനെയുള്ളവർക്കൊക്കെ വിണ്ടുകിരലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തത് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഹീൽസിൽ പ്രഷർ ഇൻക്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രഷർ ഇൻക്രീസ് ആവുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ വിള്ളലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് പറയുന്നത് ഏജിങ് സ്കിന്നാണ്. കുറച്ച് പ്രായമായുള്ള ആൾക്കാർ, ഒരു മുതിർന്ന ആൾക്കാർക്കും പിന്നെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഡ്രൈ സ്കിൻ ആയിരിക്കും അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഉപ്പുറ്റി വിണ്ടിറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ മുതിർന്ന പ്രായമായവരൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ളവർക്കൊക്കെ വിൻഡറിലുണ്ടാവും. അതേപോലെ തന്നെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, ഏജിങ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക്, ഈ ഡ്രൈ സ്കിന്നൊക്കെ ആയിരിക്കില്ലേ, അങ്ങനെയുള്ളവർക്കും വിൻഡറിലുള്ള സാധ്യത കൂടുതലായിരിക്കും. ഏഴാമത്തെ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോഷകത്തിൻ്റെ കുറവ് കൊണ്ടും നമുക്കിങ്ങനെ വിൻഡറിലുള്ള ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ വൈറ്റമിനി, ഒമേഗ 3, ഫാറ്റി ആസിഡ് ഇതിൻ്റെയൊക്കെ കുറവ് മൂലവും നമുക്ക് വിണ്ടീറലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എട്ടാമത്തെ എന്ന് പറയുന്നത് കെമിക്കലാണ്. സോപ്പ്, ഡിറ്റർജൻറ്റ്, ഈവൻ നമ്മുടെ വാട്ടർ പോലും നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ടുള്ളൊരു ഓയിൽ കണ്ടൻറ്റ് നഷ്ടമാവുന്നതിന് കാരണമാകാറുണ്ട്. നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടുന്നത് മൂലം സ്കിന്ന് ഡ്രൈ ആവുകയും അതുമൂലം ക്രാക്ക്ഡ് ഹീൽസ് ആവുകയും ചെയ്യുന്നു. ഒമ്പതാമത്തെ എന്ന് പറയുന്നത് റോങ് പോസ്റ്ററാണ്. നമ്മളിപ്പോൾ നിൽക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും നമ്മൾ ശരിയായ രീതിയിലല്ല ഇരിക്കുന്ന ഇരിക്കുകയും നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീൽസിൽ ഇതും പ്രഷർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുമൂലം നമുക്ക് വിള്ളലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പത്താമത്തെ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫുഡ് കെയർ. ഇപ്പം ഈ വിള്ളലെന്ന് പറയുന്നത് ഒറ്റ രാത്രിയൊന്നും ഉണ്ടാകുന്നതല്ല. നമ്മൾ ഇതിപ്പോൾ ഒരുപാട് ടൈമെടുത്താണ് ഇത് ഇങ്ങനെ വികസിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യമേ കാണുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ഫുഡിൻ്റെ കെയറിങ് ഒരു റൊട്ടീൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആഴ്ച വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മളൊരു നല്ല രീതിയിലുള്ള ഫുഡ് കെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കിത് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കാലൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസൊക്കെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈയും കാലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നായിരിക്കും. ബൈ.